Hi, welcome to One Pen Beaker YouTube channel. നമ്മള് മൺഡേ നടക്കുന്ന എസ് എസ് എൽ സി എക്സാമിന് വേണ്ടിയിട്ട് കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു സ്റ്റഡി ടിപ്പുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോ പല കുട്ടികളും കമന്റിലൂടെയും മറ്റുമൊക്കെ ഓർഗാനിക്, അതായത് ആറാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, അത് പലർക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പല സ്ഥലത്ത് ക്ലാസ്സിന് പോകുമ്പോഴും കുട്ടികൾ പറയുന്നതാണ് അത് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ആ നെയിമിങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇടയിൽ നിന്ന് സാർ ഇങ്ങനെ തരുന്ന സമയത്ത് ആ ഓർഡർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇടയിൽ നിന്ന് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇപ്പോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഓ എച്ച് അതിന്റെ നെയിം ചെയ്യാൻ വരുന്ന സമയത്ത് അതിന്റെ ഇക്വേഷൻ ഓർമ്മ വരുന്നില്ല, ആ ഫോർമാറ്റ് ഓർമ്മ വരുന്നില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു ചെറിയൊരു മെത്തേഡ് ആണ് നമ്മൾ പഠനത്തിൽ എടുക്കുന്ന ഒരു ചെറിയൊരു സ്ട്രാറ്റജി, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ആണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടും. നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക, ചെറിയൊരു പേപ്പർ, ഒരു എ ഫോർ നാല് ഭാഗമാക്കി നാല് കഷ്ണമാക്കി മുറിച്ച് ഒരു കഷ്ണത്തിൽ എഴുതാൻ മാത്രമേ ഉള്ളൂ. ഒരു 9 ടൈപ്പ് നെയിമിംഗ് ആണ് നമുക്കുള്ളത്. ആ 9 ടൈപ്പ് നെയിമിംഗ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, പല കളറിലൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. യെസ്, ഒന്നാമത്തെ നെയിമിംഗ് ആണ് ഹൈഡ്രോ കാർബണിന്റെ ചെയിൻ സ്ട്രക്ചർ എന്ന് ഞാൻ പേര് കൊടുക്കുന്നത്. എല്ലാം ഞാൻ നാല് കാർബണായിട്ടുള്ളതാണ് എഴുതിയത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, നേരെ ചെയിൻ വരികയാണെങ്കിൽ ബ്യൂട്ടെയിൻ ഒന്നാമത്തെ നെയിമിംഗ്. ഓക്കെ, രണ്ടാമത്തത് ഒരു ബ്രാഞ്ച് വരുന്ന നെയിമിംഗ് ആണ് രണ്ടാമത് പഠിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ സി എച്ച് ത്രീ എന്ന് പറഞ്ഞ ബ്രാഞ്ചാ. അപ്പൊ അത് ഒരു എക്സാമ്പിൾ ആണ്, പേര് ആണ് ടു മീഥൈൽ ബ്യൂട്ടേൻ. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ടു മീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ പേര്, നമ്മൾ ഒരിക്കലും ഇക്വേഷൻ അല്ല പഠിക്കേണ്ടത്. ഇപ്പോ ബ്രാഞ്ച് ആൽക്കെയിൻ പഠിക്കാനുള്ള ഇക്വേഷൻ, പേര് കൊടുക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്, ഓരോന്നിനും ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും മാറും കൺഫ്യൂഷനോ. അതിന് പകരം ഇക്വേഷൻ പഠിക്കുന്നതിന് പകരം എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ ആണ് പഠിക്കേണ്ടത്. ആ എക്സാമ്പിളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ടു മീഥൈൽ ബ്യൂട്ടേൻ കിട്ടിക്കഴിഞ്ഞാൽ ബ്രാഞ്ചുള്ള ആൽക്കെയിൻ ആണ് മനസ്സിലായി. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ, ടു എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ശാഖയുടെ സ്ഥാനം, ഹൈഫൺ, ദെൻ മീഥൈൽ എന്ന് പറഞ്ഞാൽ ശാഖയുടെ പേര്, നെയിം ഓഫ് ബ്രാഞ്ച്, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പദമൂലം വേർഡ് റൂട്ട്, എ എന്ന് പറഞ്ഞാൽ പിൻപ്രത്യം എ എം ഇ അല്ലെ. അപ്പൊ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് ടു മീഥൈൽ ബ്യൂട്ടേൻ എന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്, ഒറ്റ സെന്റൻസ് വരും. അതേസമയം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് അത് കുറെ പഠിക്കാറുണ്ട്. അപ്പൊ എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ. അപ്പൊ ഒരു ബ്രാഞ്ച് ഉണ്ടാണെങ്കിൽ ടു മീഥൈൽ ബ്യൂട്ടേൻ, അല്ലെങ്കിൽ സി എച്ച് ത്രീ ആണ് ബ്രാഞ്ച്, അതുകൊണ്ടാണ് ഞാൻ ചോപ്പ് വർഷം കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി രണ്ട് ബ്രാഞ്ച് വരികയാണെങ്കിൽ എന്താ ശ്രദ്ധിക്കുക, അതിന് എക്സാമ്പിൾ ആണ് ടു ത്രീ ഡൈ മീഥൈൽ ബ്യൂട്ടേൻ. അപ്പൊ ഇതിൽ നിന്നും ഇതിലുള്ള വ്യത്യാസം എന്താ, ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ കോമ ഇട്ട് എഴുതണം, ദെൻ ഡൈ ട്രൈ ടെട്രാ എന്നുള്ള പ്രിഫിക്സ് ചേർക്കണം. അപ്പൊ ഇത് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ കളർ, ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് ഡൈ എന്ന് വരുന്നതാണ്, ഒരു എക്സ് ഇത് വരുന്നത്. പൊസിഷൻ കോമ ഇട്ട് എഴുതണം നമുക്കറിയാം. യെസ്, അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടെ ബ്രാഞ്ച്. അടുത്ത നോക്ക്, ബോണ്ട് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത് എത്രാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ. അപ്പൊ ബ്യൂട്ട് ടു ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇ എൻ ഇ, അതുകൊണ്ടാണ് അവിടെ ബ്ലൂ കളറില് അവിടെ പേരിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, അതെന്തിനാ അവിടെയും കളർ ചേഞ്ച് ചെയ്ത് എന്തിനാന്നുള്ള പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നോക്ക്, ട്രിപ്പിൾ ബോണ്ട് വരാണെങ്കിൽ ബ്യൂട്ട് ടു വൈ എൻ ഇ. ഓക്കെ, ഇനി നോക്ക്, ഇവിടെ സി എൽ ആണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നെങ്കിൽ ക്ലോറോ. അപ്പൊ ഇനി വേണമെങ്കിൽ ഇതിന്റെ ബ്രാക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് ഫ്ലൂറോ ബ്രോമോ ഐഡോ, ഫ്ലൂറിൻ ആണ് ഫ്ലൂറോ, ബ്രോമിൻ ആണ് ബ്രോമോ, അയോഡിൻ ആണ് അയോഡോ ചേർക്കാം. ഓക്കെ, ഇവിടെ അതേപോലെ ഡൈന്റെ ബ്രാക്കറ്റ് ഇവിടെ ട്രൈ ടെട്രാ ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടി നോട്ട് ഉണ്ടാക്കുകയാണല്ലോ. ദെൻ അടുത്തത് ഓ എച്ച് വരാണെങ്കിൽ പ്രൊപ്പൈൻ ടു ഓൾ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനത്ത് ഓ എച്ച് വന്നു. ഇനിയിപ്പോ വേറൊരു കോമ്പൗണ്ട് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഓ എച്ച് പറഞ്ഞാൽ പ്രൊപ്പൈൻ വൺ ഓൾ, അല്ലെങ്കിൽ ബ്യൂട്ടാൻ വൺ ഓൾ. ആ രീതിയിൽ ഒരു പേര് കിട്ടിയാൽ ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ അടുത്തത് സി ഒ എച്ച് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടൻ ഓയിക് ആസിഡ് വരും. അതേപോലെ ഓപ്ഷൻ ഈതർ വന്നു കഴിഞ്ഞാൽ മിത്ത് ഓക്സി ഇതേം, ചെറുത് ഓക്സി വലുതേയും, ഇതൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ നേരെ തിരിച്ച് പേര് തന്നിട്ട് സ്ട്രക്ചർ വരുമ്പോഴും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബ്ലൂ ലെറ്റർ. ഇ എൻ ഇ വരാണ് ഡബിൾ ബോണ്ട്, വൈ എൻ ഇ ആണ് ട്രിപ്പിൾ ബോണ്ട്, ക്ലോറോ വരാണ് സി എൽ, ഓയിൽ വരാണെങ്കിൽ ഒ എച്ച്, ഓയിക് ആസിഡ് വരാണ് സി ഒ എച്ച്, അതായത് ഓക്സി എ എന്നൊക്കെ വരാണെങ്കിൽ ഈതർ. ഓക്കെ, ഈ രീതിയിൽ ഈ ഇങ്ങനെ ഒരു എ ഫോറിന്റെ നാല് ഭാഗത്തിൽ ഒരു കഷ്ണത്തിൽ ഇത് എഴുതിയിട്ട് നമ്മൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വായിച്ച് പഠിച്ചാൽ ഇത് നിങ്ങളുടെ ബ്രെയിനിൽ അത് മാപ്പാവണം. അപ്പൊ ബ്രെയിനിൽ മാപ്പായി കഴിഞ്ഞാൽ പലപ്പോഴും പല കുട്ടിക്ക് ഓർഗാനിക് ഒരു നെയിം കൊടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ പുറകിലേക്ക് നോട്ട് പുറകിലേക്ക് മറിക്കുന്നതാണ് കാണാം. എന്തിനു വേണ്ടിയിട്ടാ, അതിന്റെ ആ ഫോർമാറ്റ് കിട്ടാൻ. അപ്പൊ ആ ഫോർമാറ്റ് എന്ത് ചെയ്യും, ഈ 9 എക്സാമ്പിൾ പഠിച്ചിട്ട്, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ബ്യൂട്ട് വെച്ചിട്ട് കൊടുക്കും, നാല് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്നുണ്ട്. ഈ 9 എക്സാമ്പിൾ പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ കളർ കൊടുക്കുമ്പോൾ മതിയായിരുന്നു. നിങ്ങൾക്ക് പരീക്ഷാർത്ഥ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, ഈ ഒരു പേപ്പറാണ് വരേണ്ടത് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അതിന് ഡിഫറെന്റ് കളർ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് മറിക്കുന്ന സമയത്ത് അതിൽ ഒരു കളറിൽ ഒരു അണ്ടർലൈൻ ചെയ്ത് റെഡിനോട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധ ആദ്യയിലേക്ക് പോവുക.
അതിനാണ് ഈ ഒരു കളർ കൊണ്ടുവരാം. നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പരീക്ഷ നമുക്ക് ഒന്നാമത്തത് നേരെയുള്ളത്, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ അപ്പുറത്തുള്ളത്, രണ്ടാമത്തത്. അപ്പൊ ഈ ഒരു സംഗതികൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർഗാനിക്കിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഏതാണ് എന്തിനാണ് ചേർക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ പോലെ. അപ്പൊ അതിനുള്ളൊരു ബ്രെയിൻ മാപ്പിംഗ്, ബ്രെയിൻ നമ്മളിത് ഇങ്ങനെ മാപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ പഠിച്ചെടുക്കാം, ഒരു സ്റ്റഡി ട്രിക്സ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയും, അല്ലാതെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, അതേപോലെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാന്ന് ഞാൻ പഠിപ്പിച്ചിരുന്ന മെത്തേഡ് പോലെ, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ മെത്തേഡ് പോലെ ഉള്ള ഒരു മെത്തേഡാണ് ഓർഗാനിക് പഠിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാനടക്കം ഓർഗാനിക് ഓർത്തിരിക്കൽ, കുറേ നെയ്മിംഗ് ഉണ്ടല്ലോ, ഓർത്തിരിക്കട്ടെ, എല്ലാത്തിനും ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കും. അതിൽ നിന്നാണ് ഒന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബ്രാഞ്ച് ഉള്ള മോർ ദാൻ വൺ ബ്രാഞ്ച് ഒന്ന് ആദ്യത്തെ പേര് കൊടുക്കാൻ എങ്ങനെയാ വെച്ചാൽ ഒരു എക്സാമ്പിൾ മനസ്സിലേക്ക് വരും, എന്നിട്ടാണ് ആ ഇക്വേഷൻ ചെയ്തത്. അല്ലാതെ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് എക്സാമ്പിൾ ചെയ്തല്ല, എക്സാമ്പിൾ എല്ലാത്തിനും കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവും. അപ്പൊ ഇതൊരു മോഡൽ ഉണ്ടാക്കിയ എന്നാണ്, അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് ചെയ്യുക, അപ്പൊ ഓർഗാനിക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഈ രീതിയിൽ ചെയ്യുക. ഓർഗാനിക്കിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1-2 ആയിട്ട് ഐസോമെറിസം വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കാനുള്ള മെത്തേഡാണ്, നന്നായിട്ട് നോക്കുക, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.